അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരൻ ആത്മഹത്യ ചെയ്തു. ആ ലോറൻസ് സെറ്റില്ല. ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരുടെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയില്ല. ദിവാകരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടി എന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ അല്ലോ തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. കരള മരള അങ്ങനെ കണ്ടുണ്ടല്ല. കിടപ്പ് തീർന്നിട്ട് പോന്ന. അപ്പ ഇനി പോവണ്ട. ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ നിറങ്ങിയ പിന്നെ നേരെ ചൊവ്വെയ്യാൻ കടല് കണ്ടിട്ടില്ല എന്ന് സൂക്കേടായിരിക്കും. അതൊക്കെ നമുക്ക് ഇനി ഉഷാറാക്കാല്ലേ. പിന്നെ അവനവിടെ രാധ. മാഷ് കളിച്ചു എന്നിട്ട് കുട്ടികൾ കളിച്ചാ മതി. രാധേ രാധേ, രാധയുടെ അച്ഛൻ വന്നു. ആ രാധ വന്നല്ല. വേഗം പാടി. ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ടും നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കേറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ? പേടിയുണ്ടെന്നല്ല, ഉപ്പളത്തിലിറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്. ഡാൻസ് പഠിപ്പിച്ചിട്ട് 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹകരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. ജയിലിട്ടത് അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ നിങ്ങടെ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസല് കാഡ്ബർസ് വാങ്ങിച്ചിരിക്കുന്നുണ്ട്. മുളക് തന്നെ ചോര തൂറാനേ വേറെ ആളെ നോക്കിയാ മതി. മുണ്ടില്ലേ ഞാൻ കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടട്ടാ. നിന്നമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചില്ല. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് തോച്ചേ. ആ വാ ദേ പിള്ളേർ, വീട്ടിൽ പോ, വീട്ടിൽ പോകാം. നടക്കടി അങ്ങോട്ട് നടക്കേല.
ഒന്ന് വേഗം ആവട്ടടാ. തുണ ഓലിങ് നിക്ക്, അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട പുഷ്കര. കുമാരേട്ടാ, വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്തളഞ്ഞ ആളാ. ഒന്ന് തന്നെ, തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്, ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാനറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവള് ഇഷ്ടമാണ്, കൊമ്പനല്ലേ, പിടിയല്ലേ. മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ടൊരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മി തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ, എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം, പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കും. അന്നൊരു കയ്യബദ്ധം, എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണ പന്നികളെ. ആടായിട്ട് ജനിച്ച മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടിനാട് കണ്ട എന്താടോ? ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണു? പോ അസത്തെ, ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്ന് അറിയോ? എന്തിനാ, ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേരിപ്പെട്ടെ, പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും. പക്ഷെ ഞാനത് കുങ്കമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കാ ലോറൻസേ. ഇനി 10 പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ ആടി കൊണ്ടുപോയത്? അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്ക് ഒന്ന് കൊടുക്കണം. അത് ശരി, അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി മനസ്സിലിപ്പിതായിരുന്നല്ലേ. ലോറൻസിന് അത്രക്ക് വിഷമാണെങ്കിൽ സരള കാണുമ്പോ നേരിട്ട് എന്നെ പറഞ്ഞുവിട്ടേ. രാധേ, പ്രേമമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞുവിടേ. മുക്രാൻസിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി, അപ്പൊ ചാള കരച്ചട്ടില്ലേ, ഇനിയിപ്പൊ എന്താ മതി. ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം, പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ ചതിക്കില്ലെന്ന്, നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല, ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളത്ര വെടിപ്പല്ലല്ല, അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ട. സരലയുടെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ തല പൊട്ടി തെറിച്ചു പോവും അവന്റെ ഒടുക്കത്തൊരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ലോറൻസേ, സരലയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ, വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവ് വന്നിരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ട് ചെയ്യാലേ ഇന്നോടി തെങ്ങും പറിച്ചോണ്ട് ഓടലട്ട അമ്മിണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പട വിളിച്ചു. അതേതായാലും നന്നായി. ഓ എമഹായിരുന്ന, ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വര, ഇതെന്താ തടാക്കോ? ശോ, ആര് കണ്ടില്ല. ഓ അപ്പിൽ ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു, ചെ പറയൂ,